ജീവിതത്തിന് പേടിയുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞാലും ഒരു വെറുതെ ഒരു പേടിയില്ലേ? ഇതാ ഒരു രസികൻ പ്രേതം. ചായയുടെ കാര്യം പറഞ്ഞപ്പോഴാ നോമിനൊരു കാര്യം ഓർമ്മ വന്ന്. ഇന്നലെ നാം ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഈയൊക്കെ അഴിച്ചിട്ട് അക്കൊക്കെ നീട്ടി നമ്മളെ പേടിപ്പിക്കാനായിട്ട് നിൽക്കുന്ന പോലെ അവളിങ്ങനെ നിൽക്കുക. ഓമിൻ അല്പം മന്ത്രവിദ്യകളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്താണോ ഒരു പ്രതിവിധി അങ്ങ് പറയ, താൻ മേമന ഇല്ലെന്ന് കേട്ടിട്ടുണ്ടോ? അവിടുത്തെ മേപ്പാടൻ തിരുമേനിയെ കുറിച്ചോ കേട്ടിരിക്കണു? കേട്ടിരിക്കണു. ഭൂതപ്രേത പിശാചിക്കളെ ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോലെ വേറൊരാളില്ലത്രേ. കാലെടുത്ത് വെച്ചോടത്തോ ഒക്കെ നാശ. അത്രക്ക് വീരന പറഞ്ഞത് തീർന്നില്ല. ദേ വരുന്നു മേപ്പാടൻ തിരുമേനി. എന്താണോ വരാൻ ഇത്ര വൈകിയത്? ഒരു ഒഴിപ്പിക്കലുണ്ടായിരുന്നു. ഒഴിപ്പിക്കലോ? ആ ഒഴിപ്പിക്കലേ. അത് മനിയാന്ന് മേമന ഇല്ലെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിരിക്കുന്നു, കേട്ടിരിക്കുന്നു ധാരാളം. അവിടുത്തെ ശീലാവതി തമ്പുരാട്ടി 5.5 അടി ഉയരം വരും. ഓ, വെളിച്ച ഈറനൊക്കെ ഉടുത്തിങ്ങനെ വരുന്ന സമയത്ത് കുളിച്ചു വരികയാണേ, ആര് കണ്ടാലും ഒന്ന് കൊതിച്ചു പോകും. കേറി ഒരൊറ്റ പിടുത്തം. തിരുമേനി കയറി പിടിച്ചോ? ഞാനല്ല, പാത കയറി പിടിച്ചു. മൂട് മൊത്തം കളഞ്ഞിരിക്കണു. പിന്നെ കോഴിമുട്ടയിൽ ഒരു പ്രയോഗമായിരുന്നു. ഒരു നാടൻ കോഴിമുട്ട എടുത്ത് നെഞ്ചത്തോട്ട് ചേർത്ത് പിടിച്ച് അടിച്ചു കാണും. ഓംലേറ്റ്? ഓംലേറ്റ് ഒന്നല്ല. ഈ പ്രയോഗം പരാജയപ്പെട്ടവൻ നാം എന്താ ചെയ്തെന്നറിയോ? എന്താ ചെയ്തത്? വടിയെടുത്ത് അടിച്ചാട്ടി ഇറക്കി വിട്ടില്ലേ? പാതയെ അടിച്ചാട്ടി ഇറക്കി വിട്ടോ ഞങ്ങളെ? ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഓമൻ ഇങ്ങനെ കഥകളിയും കഴിഞ്ഞ് ഇങ്ങനെ രാത്രി 12 മണിക്ക് വീട്ടിൽ വന്നപ്പോ ഓമന് കലശലായ ഒരു ആഗ്രഹം അല്പം പാല് കുടിച്ചാലോ എന്ന്. രാത്രി 2 മണിക്ക് നല്ല സമയം. അടുക്കളയിലേക്ക് ചെന്ന് പാലൊക്കെ എടുത്ത് അടുപ്പത്ത് വെച്ച് തീയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് കത്തിച്ചു. 1.5 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോ എന്താ കണ്ടത്? എന്താ കണ്ടത്? പാലൊക്കെ തിളച്ചു മറഞ്ഞ് അങ്ങ് പോയിരിക്കണു. ശിക്ഷ എന്തോ മിൽക്ക് മൂർത്തി. ഞാനും വരുമ്പോ ചില ലക്ഷണങ്ങളൊക്കെ കണ്ടു. എന്താണാവോ കണ്ട ലക്ഷണങ്ങള്? വരുന്ന വഴിക്ക് ഒരു കറുത്ത പൂച്ച, കണ്ണുകളൊക്കെ ചുവന്ന കളർ, എന്റെ വിറകിൽ നിന്നോട് നിരവധി തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോ പിറകിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കരുതെന്ന്. നീ കഴിഞ്ഞ ആഴ്ച സൗണ്ട് ഉണ്ടാക്കിയതാണ്. 16 ആഴ്ച അറിയ കിടക്കുന്നത് മന്ദം മന്ദം. മീൻകാരൻ മുഹമ്മദിന് MAGയുടെ പുറകെ ഒറ്റ ഓട്ടം. അതും കണ്ടു ഒരു ലക്ഷണം. എന്താണ്? ആ കറുത്ത പൂച്ചയുടെ വായിൽ ഒരു ചാള. നാമിയോട് തമാശയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആരാണോ അവ ചിരിക്കുന്നത്? തവളയോ? ശിക്ഷ മറ്റേത് കണ്ട് എടുക്കുക. ഇതല്ല ഭസ്മം എടുക്കാൻ. പെട്ടെന്ന് തരൂ. അതെ അതെ അതെ, ഈ ഭസ്മം കൊണ്ടുപോയിട്ട് ഈ വീട്ടിൽ തെക്കേറ്റ് തിരുത്. ആ ഉഷാറായിട്ട് പ്രാർത്ഥന തുടങ്ങിക്കോളൂ. അങ്ങോട്ട് പൊയ്ക്കോളൂ. ഇങ്ങോട്ട് വരിക. ഇങ്ങോട്ട് വരിക. നിങ്ങളും അതുപോലെ തന്നെ തെക്കേറ്റ് പോയി പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങിക്കോളൂ. പിന്നെ ഈ മന്ത്രവും തന്ത്രവും ഒക്കെ കഴിഞ്ഞു പോകുന്ന സമയത്ത് ദക്ഷിണയായിട്ട് ഒരു 500 രൂപ ഞങ്ങൾക്ക് തരണം. കേക്കണില്ല. ഓ, ചെവിടെ കേൾക്കുന്നില്ല. ഇങ്ങോട്ട് വരിക. ദക്ഷിണയായിട്ട് ഒരു 500 രൂപ തരണം. കേക്കണില്ലെന്നേ. അറ്റേക്ക് വീട്ടിൽ പറയാം. ദക്ഷിണയായിട്ട് 1000 രൂപ തരണം. ഈ ചെവി തന്നെ പറഞ്ഞാ മതി. പെട്ടെന്ന്.
കൊണ്ടുവന്നൊരു കളം പറിക്കൂ. കബഡി കളിക്കാനാണോ? കബഡി കളിക്കാനല്ല, അവളെ ഈ കളത്തിലേക്ക് ആവാഹിച്ചിരുത്താൻ ഞാനാണ് പറയുന്നത്. നീ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഞാൻ അങ്ങോട്ട് വരാം. ആരാണ് ചിരിച്ച്? അവളോടാണ് പറഞ്ഞത് ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഞാൻ അങ്ങോട്ട് വരാം. ആരാണ് നീ? അതിനു മുമ്പ് നീ ആരാന്ന് പറയണം. കണ്ണം കൊടുത്ത് കുണ്ടെന്നു. ഏത് കുണ്ടനായാലും കൊള്ളാം, കണ്ടനായാലും കൊള്ളാം, എന്റെ ദൗത്യം പൂർത്തിയാക്കാതെ ഞാനിവിടെ വിട്ട് പോകില്ല. എന്താണ് നിന്റെ ദൗത്യം? നീണ്ട 5 വർഷക്കാലമായി ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന വേദന അത് നിനക്കറിയണമല്ലേ. അങ്ങനെയല്ല, നിന്നെ ഞാൻ എന്റെ സ്വന്തം സഹോദരനെ പോലെ കണ്ടറിയാമോ? അയ്യോ അയ്യോ, നൊന്തുപോയി തിരുമേനി. അല്ല, നമ്മൾ ഇനി ഒന്നും നോക്കണ്ട, വഴിയെടുത്ത് തലങ്ങും വലങ്ങും അടിക്കാൻ. നേരത്തെ ഞാനാണ് പറയുന്നത്. പോകില്ല, പോകില്ല, ഞാൻ ഇവിടം വിട്ട് പോകില്ല. ഈ മാന്ത്രികോടിയിൽ മന്ത്രം ചൊല്ലി അവളുടെ കയ്യിൽ കൊടുത്താൽ ഇറങ്ങി ഓടും. ഞാനാണ് പറയുന്നത് പിടിക്കാൻ, പിടിക്കാനാണ് പറഞ്ഞത്. ഉങ്ക സിരുവർത്തുങ്ക നിങ്ക യാർ? ഞാൻ ചന്ദ്രമുഖി. നീ ഒഴിഞ്ഞു പോകണമാ? നാ ഒഴിപ്പിക്കണമാ? ഇല്ല, ഞാൻ ഇവിടെ വിട്ട് ഒഴിഞ്ഞു പോകില്ല. പോവാത്, പോകാത്, പോവാത്, പോവാത്. നീ പോകും മുടിയാത്, പോകും മുടിയാത്, പോ മാട്ടേ, മാട്ടേ. ഇന്നേ കുതുർഗാഷ്ടമി, ചന്ദ്രമുഖി രാജാവ് പളി തീർക്ക പോറ നാൾ. ഏയ് ചന്ദ്രമുഖി, ഇന്ത ശരീരം വിട്ട് നീ ഒളിഞ്ഞു പോയാൽ നാ ഉന്നെ സഹായിക്കാം. എന്നെ സഹായിക്കാം? സഹായിക്കാം. നിനക്ക് എന്ന വേണോ? എനിക്ക് 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 5 ലക്ഷം രൂപ വേണം. ഇന്ത ശരീരം വിട്ടു പോകാൻ എനിക്ക് എന്താ 5 ലക്ഷം രൂപ? അയ്യോ, ശരീരം വിട്ടു പോകാനല്ല. പിന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായി 5 ലക്ഷം രൂപ യുവമാരുടെ ചിട്ടി വണ്ടി നിക്ഷേപിച്ചിട്ട് ആ പണം തിരിച്ചു കിട്ടാതെ പോകുന്ന പ്രശ്നമില്ല.